സി കാറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടി വിയും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി തരാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലൂൺ ടി വി പ്രേക്ഷകർക്ക് എറേ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിമന്തിയമാർ ജോസഫ് പംബ്ലാൻ പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ ഫൊറോനയിലെ തിരുമേനി സെൻ്റ് ആൻറ്റണീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെ ഏറ്റവും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് മതബോധന ഗ്രന്ഥത്തിലെ ക്രിസ്തുവിലുള്ള ജീവിതം എന്ന മൂന്നാം ഭാഗത്തിലെ മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം എന്ന അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം ഇനി ആരാണ് ചോദ്യം ചോദ്യം ചോദിക്കുന്നത് ടീച്ചറാണ് എന്താണ് ടീച്ചർ പിതാവേ അപവാദങ്ങളും പീഡനങ്ങളും വ്യാജപ്രചരണങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നും നിങ്ങൾ ആനന്ദിച്ചു ആഹ്ലാദിക്കുവാനെന്നും ഈശോ പറയുന്നു സത്യത്തിൽ ഇത് എങ്ങനെ ടെസ്റ്റ് ടീച്ചറിന് എന്തോ അനുഭവം ഉള്ളതുപോലുള്ള ചോദ്യം അല്ലേ ആളുകൾ എന്തോ പരിദൂഷണമൊക്കെ പറയുമ്പോൾ നമ്മളോട് ഈശോ പറയുക നിങ്ങൾ തുള്ളിച്ചാടിക്കോളാൻ വാട്സപ്പിലും ഒക്കെ നമ്മളെ പച്ചത്തറി പറഞ്ഞുകൊണ്ട് ആക്ഷേപം വരുമ്പോൾ നമുക്കെതിരായുള്ള പോസ്റ്റുകൾ വൈറലാകുമ്പോൾ നമ്മളോട് ആഹ്ലാദിച്ചോളാനാണ് ഈശോ പറയുന്നത് ഇതെങ്ങനെ സാധിക്കും എന്നാണ് ടെസ്റ്റ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ അതിൻ്റെ കാരണം ഈശോ പറയുന്ന എന്താണ് നിത്യതയെ ഉറപ്പിക്കുന്നതാണ് ഓരോ സഹനങ്ങളും സഹനങ്ങളുടെ പ്രാധാന്യമാണ് ഈശോ സൂചിപ്പിക്കുക ഈശോ എങ്ങനെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഷ്ടസൗഭാഗ്യങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് രണ്ട് ആധാരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഈശോയുടെ ജീവിതം രണ്ട് സ്വർഗം എന്ന ലക്ഷ്യം ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളെ വിലയിരുത്താൻ മറ്റുള്ളവർ നിങ്ങൾക്കെതിരായി ആക്ഷേപമുന്നയിക്കുമ്പോൾ വ്യാജമായതെല്ലാം നിങ്ങൾക്കെതിരായി പറയുമ്പോഴും നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് ടീച്ചറെ സ്വർഗരാജ്യം എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് അല്ലേ ഈശോ നമുക്കായി സ്വർഗരാജ്യം നേടിത്തന്ന എങ്ങനെയാണ് ഈശോ ചാരികസേരയിലിരുന്ന് ഇതുപോലെ ചർച്ചകൾ നടത്തിയല്ല നമുക്ക് സ്വർഗരാജ്യം നേടിത്തന്ന് ഈശോ എങ്ങനെയാണ് സ്വർഗം നേടിത്തന്നെ കുരിശിലേറി എല്ലാവിധ അപമാനവും മുഖത്തു തുപ്പി ചാട്ടവാറിനടിച്ചു നിലത്തൂടെ വലിച്ചഴച്ചു അവനെതിരായ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചു അവൻ ഭോജനപ്രിയൻ വീഞ്ഞുകുടിയൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനെന്ന് പറഞ്ഞു ഇവൻ രാജ്യദ്രോഗം ചെയ്തെന്ന് പറഞ്ഞു ഇവൻ ദേവാലയം അശുദ്ധമാക്കിയെന്ന് പറഞ്ഞു ഇവനെ കൊല്ലണമെന്ന് എല്ലാവരും കൂടി വിളിച്ചു കൂയി കുരിശേ കിടന്ന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ അവർ കളിയാക്കി ഇതെല്ലാം ചെയ് ഈശോ സഹിച്ചപ്പോൾ ഈശോ ഈ ഭൂമിയിലെ ഏറ്റവും മഹത്വമുള്ള ജന്മമായി മാറി അതുകൊണ്ട് ഈശോ ഈ പറയുന്ന ഒരു ആശയമല്ല അവൻ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച് നമുക്ക് സാക്ഷ്യപ്പെടുത്തി തന്ന മഹത്വത്തിൻ്റെ മാതൃകയാണ് അപ്രകാരം ഇത് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഏറ്റവും അവസാനത്തേതായിട്ടാണ് പറയുന്നത് അല്ലേ അതായത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റവും ആഴപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും വലുത് എന്താണ് നമ്മുടെ സൽപ്പേരാണ് അല്ലേ നമ്മുടെ സൽപ്പേര് എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ കൊടുത്തും കേസ് ഒതുക്കാൻ പലരും തയ്യാറാകും ഇല്ലേ പല ഈയിടെ പത്രത്തിലൊക്കെ കണ്ടു ഓരോ ചേട്ടത്തിമാർ ഹണി ട്രാപ്പ് ഒരുക്കി ഇല്ലേ ചേ എങ്ങനെ ചിരിച്ച് കാണിച്ചൊക്കെ ചേട്ടന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫോട്ടോ എടുത്തു ഇത് ഭാര്യയെ കാണിക്കും രണ്ട് ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു പാവം ചേട്ടൻ അർത്ഥയാക്ക് ഉപ്പ് തേക്കാത്ത ചേട്ടനാണ് ഒരാൾക്ക് പത്ത് രൂപ നേർച്ച പൈസ ഇട്ടാൽ ചങ്കുകത്തി വിഷമിക്കുന്ന ചേട്ടനാണ് പക്ഷേ ചേട്ടന രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കും കാരണം എന്താണ് സൽപ്പേർ മനുഷ്യൻ്റെ ഏറ്റവും ആകർഷണമാണ് അവൻ്റെ സൽപ്പേര് ഈശോ പറയുകയാണ് അതും നീ വിലയായി കൊടുക്കണം ഓരോന്നും വിലയായി കൊടുക്കാനാണ് ഈശോ പറഞ്ഞത് അല്ലേ ആദ്യം പറഞ്ഞതിൻ്റെ സമ്പത്ത് കൊടുക്കണം അതാണ് ആത്മാവ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന് ഓരോന്നോരോന്നായിട്ട് ത്യജിച്ച് തിരിച്ച് ഏറ്റവും അവസാനം ഈശോ ത്യജിക്കാൻ പറയുന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതാണ് സൽപ്പേര് വിട്ടുകൊടുക്കാനാണ് ഈശോ പറഞ്ഞു നിന്റെ സൽപ്പേരിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് നീ ജീവിക്കരുത് നിൻ്റെ സൽപേര് ആരാണ് ഈശോ മിസിയാൻ ഏശയ്യ പ്രവാചകൻ ഇതേ ആശയം കുറെ കൂടി വ്യക്തമായി പറഞ്ഞു അടിക്കാൻ വരുന്നവന് മുതുകും താടി പറിക്കാൻ വരുന്നവന് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ കവിളുകൾ ഞാൻ ശില പോലെയാക്കി ശില പോലെയാക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്ചു പ്രതിമ പോലെയാക്കി നിന്ന് ഒരു വികാരവുമില്ലാതെ നിങ്ങൾ എന്തു ചെയ്തോ എൻ്റെ കണ്ണുകൾ സർവശക്തനായവനെ നോക്കിയിരിക്കും ആ ഒരു ആധ്യാത്മിക ഔന്നത്യത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയും അതുകൊണ്ട് നമ്മളോട് ഈ അഷ്ടസൗഭാഗ്യങ്ങളിലെ അവസാനത്തെ സൗഭാഗ്യമായിട്ട് ഈശോ പറയുന്നത് നമുക്ക് വിട്ടുകൊടുക്കാൻ ഏറ്റവും വിഷമമുള്ള കാര്യമാണ് കഷ്ടപ്പെട്ടാണേലും നമ്മൾ ജീവിക്കും മുണ്ട് മുറുക്കി കൊടുത്താണേലും ജീവിക്കും അല്ലേ പക്ഷെ നമ്മുടെ സൽപേരൂടെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സമസ്ത നിയന്ത്രണവും വിട്ടുപോകാറുണ്ട് ഇവിടെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചത് തന്നെ എൻ്റെ സൽപ്പേര് സൂക്ഷിക്കാനാണ് എന്നിട്ട് അതിലും കൂടി നീ എന്നെ ആക്ഷേപിക്കുകയാണോടാ എന്ന് ചോദിച്ചു സമസ്ത നിയന്ത്രണവും വിട്ട് നമ്മൾ തല്ലി എന്നിരിക്കും അല്ലേ ആ ആ ഒരു വിഷയത്തെയാണ് ഈശോ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് അതും കൂടി അങ്ങ് വിട്ടേക്കാൻ അയച്ചു അതൊരു വലിയ ത്യാഗമാണ് ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതുവല്ലോ നടക്കുമോ എന്നല്ല ടീച്ചർ ചോദിച്ചത് ആ നടക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ അത് നടത്തുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത് എന്നുറക്ക് മറ്റുള്ളവർ ആരോപണങ്ങൾ ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോൾ വിശുദ്ധാത്മാക്കൾ അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുമായിരുന്നു അൽഫവൻസാമ്മ രോഗം കൊണ്ട് വശം കെട്ടാണ് എന്നാൽ അൽഫോൻസാമ്മയുടെ മുഖം എപ്പോഴും പുഞ്ചിരിച്ചിരിക്കും ഉടനെ കൂട്ടത്തിലുള്ള മറ്റു സിസ്റ്റേഴ്സ് പറഞ്ഞു ഇതിന് പണിയെടുക്കാൻ കഴിയാഞ്ഞിട്ട് ചുമ്മാ ഇരുന്ന് ഉണ്ട് തിരുന്ന് കിടക്കാൻ വേണ്ടിയാണ് ഈ രോഗമാണെന്ന് എന്ന് നടക്കുന്നത് ഇതിന് അസുഖമൊന്നുമില്ല എന്ന് അത് കേൾക്കുമ്പോൾ അൽഫോവൻസാമ്മ കുറച്ചുകൂടെ നന്നായിട്ട് ചിരിക്കും കാരണം സത്യമെന്ത് എന്ന് അറിയാവുന്ന അൽഫോൻസാമ്മ ഈ സഹനങ്ങളിലൂടെ തനിക്ക് ഈശോയോട് കൂടുതൽ ഐക്യപ്പെടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു അല്ലേ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ അദ്ദേഹം എല്ലാ വേദനകളും ഇതുപോലെ സ്വീകരിച്ചു പൗലോസ് പത്രോ ശ്രീയായേയും ശിഷ്യ മറ്റ് ശിഷ്യന്മാരെയും സാന്നിധ്യത്തിൻ്റെ സംഘം കൊണ്ടുപോയി പിടിച്ചു കെട്ടിയിട്ട് തല്ലി തല്ലെന്ന് പറഞ്ഞാൽ ചില്ലറ തല്ലല്ല മുട്ടപ്പത്തിൽ വെച്ച് അടിയാണ് പുറത്തു കൊടുക്കുക രണ്ട് കൈ കൊണ്ടും വീശി വലിയ തെങ്ങുമടൽ ചെത്തിയിട്ട് അടിക്കുകയാണ് ആജാതി അടിയാണ് നാൽപ്പത് അടി മേടിച്ചപ്പോൾ ഇവരെന്താ കർത്താവിനെ ഓർത്ത് സഹിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് അവർ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് പോയി അതാണ് മിശികായിക്ക് വേണ്ടി സൽപ്പേര് കളയാൻ തയ്യാറാകുന്ന മനുഷ്യർ പഴയ നിയമത്തിലുണ്ടങ്ങനെ സൽപ്പേര് കളഞ്ഞ് മഹാനായ ഒരാൾ മതാധ്യാപകർക്ക് പറയാമോ സൽപ്പേര് കളഞ്ഞ് മഹാനായ ഒരു മനുഷ്യൻ്റെ കഥ ബൈബിളിലുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്ന് പൂർവ യൗസേപ്പ് അല്ലേ പൂർവ യൗസേപ്പിനെക്കുറിച്ച് പറഞ്ഞത് നട്ടാക്കുരുക്കാത്ത നുണയാണ് ആ ചേട്ടത്തി പൊത്തിബാറിൻ്റെ ഭാര്യ അത് ഈ പാവം ചെറുക്കനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവൻ ഓടി രക്ഷപ്പെട്ടു അവൻ്റെ മേലങ്കക്ക് കയറി പിടിച്ചപ്പോൾ അതും കൂട്ടച്ചിട്ട് അവൻ ഓടി അപ്പോൾ നിങ്ങൾ നോക്കുക ഈ മനുഷ്യൻ വിശുദ്ധനായതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു പക്ഷേ ചേട്ടത്തി പറഞ്ഞു തന്നെ ഇവൻ നിങ്ങളില്ലാത്ത നേരത്തെ എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്നെ പീഡിപ്പിക്കാൻ വന്നേ ആ സ്ത്രീ വലിയ ചതിയാണ് ജോസഫിൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു ജോസഫ് തടവറയിലായി പതിനേഴ് കൊല്ലം അവിടെ കിടന്ന് നരയിക്കുകയാണ് പക്ഷേ ജോസഫ് ഒരു നിരാശപ്പെട്ടുള്ളു ആ സൽപ്പേര് ദൈവം ചോദിച്ചു അതും കൊടുത്തു പക്ഷേ ദൈവം അവനെ ഉയർത്തി അല്ലേ അതാണ് ഈശോ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു അടിസ്ഥാന ചിന്തയാണ് നമ്മളീ സൽപ്പേരിനെ കുറിച്ചുള്ള നമ്മുടെ സൽപേരിൻ്റെ തടവറയിൽ കഴിയുന്നവരോട് ആ തടവറ വിടാൻ ഈശോ ആവശ്യപ്പെടുക ചിലപ്പോഴൊക്കെ നമ്മുടെ സൽപ്പേരിന് ക്ഷതം സംഭവിക്കുന്ന പലതും പല വാർത്തകളും പുറത്തു വരാൻ ദൈവം ഇടവരുത്തുന്നതാണ് നമ്മുടെ സൽപ്പേരിൻ്റെ നമ്മുടെ കുടുംബ മഹിമയുടെ പേരും പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കണ്ട ഞാൻ വലിയ വീട്ടിലെ ആളാണെന്നും പറഞ്ഞ് ആരും ഇരിക്കണ്ട എൻ്റെ ഭർത്താവ് വലിയ പുള്ളിയാണെന്നും പറഞ്ഞ് നിങ്ങൾ ടീച്ചർമാരും ഇരിക്കുന്നു എൻ്റെ ഭാര്യ വലിയ വീട്ടിലെ പെണ്ണാണ് എന്നും പറഞ്ഞ് നിങ്ങൾ സാറന്മാരും ഇരിക്കുന്നു ഇതൊക്കെ ഈശോ ചീട്ടുവട്ടാരം പോലെ കീറിക്കളയും എന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും ഇതൊന്നും അല്ല നിൻ്റെ യഥാർത്ഥ മഹത്വം നിൻ്റെ യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ആ ഒരു സത്യം തിരിച്ചറിയാൻ നമ്മൾ പഠിക്കേണ്ടത് യെസ് ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദ്യം ചോദിക്കുന്നത് ടീച്ചറുടെ ടീച്ചറുടെ പേരെന്താണ് പേര് സോജി പിതാവേ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നു ലോകം നൽകുന്ന സന്തോഷവും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്ന സന്തോഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ യെസ് ലോകം നൽകുന്ന സന്തോഷവും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്ന സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതാണ് ടീച്ചറിൻ്റെ ചോദ്യം അല്ലേ യെസ് ഇവിടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് വിരുദ്ധമായൊരു കാര്യമല്ല അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിനാകരിക്കാത്തിട്ട കൊമ്പമുളക് പോലെ ഇരിക്കരുത് അല്ലേ പാപ്പായുടെ ഒരു ഉദാഹരണമാണത് കൊമ്പം വിനാകരിക്കാത്തിട്ട എന്ന് പറഞ്ഞാൽ വിനായകരിക്കാത്ത ഇങ്ങനെ ഈ ഉപ്പിലിട്ട മാങ്ങാന്ന് നമ്മുടെ നാട്ടിൽ പറയും അത് തന്നെ ഉപ്പിലിട്ട മാങ്ങാ പോലെ ഇങ്ങനെ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ കിറികൊട്ടി ഇരിക്കുന്നതല്ല ആത്മീയത ഒരു വലിയ ആനന്ദമുണ്ട് അതാണ് സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുക കൈകൊട്ടിപ്പാടുൻ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ തപ്പുകളും മദ്ദളങ്ങളും എടുത്തു കൊട്ടാനൊക്കെ പറയുന്നത് കാരണം എന്താ എന്താ ഈ സന്തോഷത്തിൻ്റെ കാരണം ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ കണ്ടവൻ്റെ ഒരു ആനന്ദമാണ് ആധ്യാത്മികത എന്ന് പറയും അതേ സമയം ദൈവത്തെ കണ്ടെത്താത്ത മനുഷ്യനും ഈ സന്തോഷം തന്നെയാണ് തേടുന്നത് ഈ സന്തോഷം തേടുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചാണ് ഈ മനുഷ്യൻ നടക്കുന്നത് എന്ന് പിശാചനറിയാം അതുകൊണ്ട് പിശാചെന്ത് ചെയ്യാം അവൻ്റെ മുമ്പിൽ താൽക്കാലിക സന്തോഷം കിട്ടുന്നൊരു കാര്യം എടുത്തു വെക്കും ചിലരുടെ മുമ്പിൽ മദ്യം എടുത്തു വയ്ക്കും അയാൾ വിചാരിക്കും ഇത് കുടിച്ചാൽ ഭയങ്കര സന്തോഷം ഇല്ലേ തിരുമേനി ഭാഗത്തൊക്കെ ചില ചേട്ടന്മാരങ്ങനെയുണ്ട് ഇതടിച്ച് പൂക്കുറ്റി പൂസായി നടക്കുന്നവർ അവർ സന്തോഷിക്കുകയാണ് അങ്ങനെ കുടിച്ച് പക്ഷേ അത് സന്തോഷിക്കുന്നില്ല എന്ന് നേരം വെളുക്കുമ്പം ചേട്ടൻ മനസ്സിലാവുന്നു എന്നാലും വൈകിട്ട് ചേട്ടൻ പോയി ഇതിൽ സന്തോഷിക്കും അല്ലേ എന്നതുപോലെ ചിലർക്ക് സമ്പത്തായിരിക്കും എങ്ങനെയും കുറേ സമ്പത്തുണ്ടാക്കാം എന്ന് വിചാരിച്ച് പിശിക്കിയും അന്യായം കാണിച്ചും ഒക്കെ സമ്പന്നരാകാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ചിലർക്ക് ജഡികാസക്തിയാണ് സന്തോഷത്തിൻ്റെ വഴിയായിട്ട് അവർ തേടുന്നത് അവരെന്തു ചെയ്യുന്നു ഹോർണോഗ്രഫി ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ മുഴുവൻ കാണുക ബ്ലൂ ഫിലിമുകൾ കണ്ട് ആനന്ദിക്കുക അതുപോലെ അശുദ്ധമായ എല്ലാറ്റിൻ്റെയും പിന്നാലെ ഓടി നടക്കുക അതിൽ സന്തോഷമുണ്ടെന്ന് വിചാരിച്ച് അവർ നടക്കുന്നു പക്ഷേ അത് കാണുന്തോറും അതിനോടുള്ള അടിമത്തം വർദ്ധിക്കുകയും ആ വ്യക്തികൾ സ്വാഭാവിക ജീവിതം നയിക്കാൻ തീരുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു യഥാർത്ഥമായൊരു സന്തോഷമുണ്ട് ദൈവത്തെ കണ്ടെത്തുന്ന സന്തോഷം ആ സന്തോഷം അനുഭവിക്കാത്ത മനുഷ്യർ പലപ്പോഴും വേറെ എവിടെയുമാണ് സന്തോഷം എന്ന് തിരഞ്ഞു നടന്ന് തെറ്റായ വഴികളിൽ താൽക്കാലിക സന്തോഷത്തെ കണ്ടെത്തുന്നു ലോകം തരുന്നത് ഇത്തരം തെറ്റായതും താൽക്കാലികമായതും നാശത്തിലേക്ക് നയിക്കുന്നതുമായ സന്തോഷമാണ് ഇപ്പം മദ്യം ഉപയോഗിക്കുമ്പോൾ അത് നാശകാരണമാകുന്നു അല്ലേ മയക്കുമരുന്ന് നിരന്തരമായ ഉപയോഗത്തിലൂടെ ആ വ്യക്തിയെ നശിപ്പിക്കുന്നു തെറ്റായ ബന്ധങ്ങൾ അവിഹിത ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ കുടുംബം തകർക്കുന്നു അവൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്നു താൽക്കാലികവും തെറ്റായതും വിനാശകരവുമായ സന്തോഷമാണ് ലോകം തരുന്നത് എന്നാൽ ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നത് നിലനിൽക്കുന്നതും രക്ഷാകരവും ശാശ്വതവുമായ സന്തോഷം സന്തോഷം ആ സന്തോഷത്തെ സമാധാനം ബൈബിൾ യെസ് ഇനി ജോബി 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 ചോദ്യം എന്താണ് സാർ പിതാവേ മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം സ്വർഗീയ പർദീസയിലെത്തിച്ചേരുക എന്നുള്ളതാണല്ലോ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പർതീസ എന്നത് ഭൂമിയിൽ തന്നെയാണെന്നും ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖങ്ങളാണ് സ്വർഗീയ സുഖങ്ങളെന്നും ചിലർ പറയുന്നു സ്വർഗവിവാഹവും വിവാഹേതര ബന്ധങ്ങളും നിയമമാക്കുകയും ജഡിക പാപങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ യഥാർത്ഥ സ്വർഗം എങ്ങനെയാണ് പ്രാപ്യമാകുന്നത് യെസ് അതായത് ഈശോമിശിയായുടെ സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സുവിശേഷം എഴുതുന്നുണ്ട് അത് നമ്മൾ രേഖാമൂലം നമ്മൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും പിശാജ് നമ്മുടെ എല്ലാം കയ്യിൽ അതിൻ്റെ ഓരോ കോപ്പി തന്നിട്ടുണ്ട് മനസ്സിലായോ അതായത് നമ്മൾ വിചാരിക്കരുത് ഈ സുവിശേഷം ഈശോ നമുക്ക് എഴുതി തന്നത് കണ്ട് പിശാജ് പേടിച്ച് മാറി എന്നില്ല അവനവൻ്റേതായ ഒരു സുവിശേഷം എഴുതി എന്താണ് ശരീരത്തിൽ സന്തോഷിക്കാത്തവൻ വിഡ്ഠി ജടികാസക്തിയുടെ സന്തോഷമറിയാത്തവൻ വിഡ്ഢി ഒരു ഭാര്യയോടൊത്ത് മാത്രം ജീവിക്കുന്നവൻ പമ്പര വെട്ടി സാധിക്കുന്നിടത്തെല്ലാം പോയി ആനന്ദിക്കുക എല്ലാത്തരം മദ്യവും കുടിക്കുക എല്ലാത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക ആരെ കൊന്നിട്ടാണെങ്കിലും സമ്പത്ത് നേടുക പരലോകത്തിൽ ഒരു സ്വർഗവും ഇല്ല ഒരു ചുക്കും ഇല്ല അവിടെ ആത്മാവിനൊരു ഒന്നും സംഭവിക്കാനും പോകുന്നുണ്ട് ആത്മാവെന്ന് പറയുന്നതേ ഇല്ല നിനക്ക് ശരീരമേ ഉള്ളൂ അതിനാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക സന്തോഷിക്കുക നാളെ നീ മരിക്കാൻ സാധ്യതയുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖിക്കാൻ പറ്റിയാൽ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴും പരമാവധി സുഖിക്കുക സന്തോഷിക്കുക ഇതാണ് പിശാചിൻ്റെ സുവിശേഷം അല്ലേ അപ്പോൾ സാറിപ്പോൾ കേട്ട ആ സുവിശേഷം ആരെഴുതിയ സുവിശേഷമാണ് മത്തായി എഴുതിയതല്ല മർക്കോസും എഴുതിയതല്ല ലൂക്കായും എഴുതിയതല്ല യോഹന്നാനും എഴുതിയതല്ല അഞ്ചാമതൊരു സുവിശേഷം എഴുതിയിട്ടുണ്ട് ആരാ പിശാചിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് നാം ശ്രമിച്ചത് മനസ്സിലായോ അതുകൊണ്ട് ഈ പൈശാചിക സുവിശേഷം അതിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം സാർ പറഞ്ഞ് ശരിയാണ് ഈ ലോകത്ത് പിശാചിൻ്റെ സുവിശേഷത്തിന് അനുയായികൾ വർദ്ധിക്കുന്നു നാട്ടിലാകെ ചെകുത്താൻ ആരാധകരുടെ എണ്ണം കൂടും സൈറ്റൻ വർഷിപ്പേഴ്സ് വളരെ ശക്തി പ്രാപിക്കും എന്താണ് ഈ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഇതുതന്നെ എങ്ങനെയും സമ്പത്തുണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക പച്ചയായ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുക ഇതെല്ലാമാണ് ഈ ചെകുത്താൻ ആരാധന എന്ന് പറയുക അതുപോലെ തന്നെ ഈശോമിശികായുടെ തിരിശരീരമായ പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ടുവന്ന് അതിനെ അപമാനിക്കുക ഇതാണ് ഈ ചെകുത്താൻ ആരാധനയെ സംഭവിക്കുക അതുകൊണ്ട് ഈ മിസ്സികായുടെ സ്വർഗരാജ്യത്തെയോ സ്വർഗമെന്ന പരമമായ ലക്ഷ്യത്തെയോ നിത്യമായ ജീവിതത്തെയോ വിശ്വസിക്കാത്തവർ പൈശാചിക സുവിശേഷങ്ങളുടെ വായനക്കാരും അതിൻ്റെ അനുഗാമികളുമാണ് ഈ പൈശാചിക സുവിശേഷത്തിനെതിരായി ഈശോ മിശിഹായുടെ സുവിശേഷത്തെ വിശ്വസിക്കുക ജീവിക്കുക പ്രഘോഷിക്കുക സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും കടമ പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്ന നമ്മൾ വിശ്വാസം പഠിപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മൾ അത് വേണ്ട വിധത്തിൽ പ്രഘോഷിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ വരുത്തുന്ന പരാജയമാണ് പലപ്പോഴും ഈ പൈശാചിക സുവിശേഷത്തിൻ്റെ അമിത പ്രചാരത്തിനും സ്വീകാര്യതക്കും കാരണമാകും ഈശോയുടെ സുവിശേഷത്തിന് വിരുദ്ധമായി പൈശാചിക സുവിശേഷം അവരെല്ലാം സഭ എന്ത് ചെയ്യുന്നു അതിനെ അനുകരിച്ചുകൊണ്ടാണ് പിശാചിൻ്റെ കൊന്ത ഉണ്ടാക്കിയിട്ടുണ്ട് പിശാ മാതാവിനെ കൊന്തയില്ലെന്നപോലെ പിശാചിൻ്റെ കൊന്ത ഈശോ ഈശോമിശിയായുടെ വിശുദ്ധ കുർബാനയെ അനുകരിച്ചുകൊണ്ട് പിശാചിൻ്റെ കുർബാന ഉണ്ടാക്കിയിട്ടുണ്ട് ബൈബിളിന് പകരം പിശാചിൻ്റെ ബൈബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് വൈദികർ പിശാജിൻ്റെ പ്രീസ്റ്റ് ഓഫ് സൈറ്റൻ എന്ന് പറയുന്നു ദേവാലയം പിശാജിൻ്റെ ദേവാലയം ദ ചർച്ച് ഓഫ് സൈറ്റൻ അമേരിക്കയിൽ ഇതിനോടകം പതിനാല് സ്ഥലങ്ങളിൽ ചർച്ച് ഓഫ് സൈറ്റൻ ഔദ്യോഗികമാണ് ഗൂഗിളിൽ അടിച്ചു നോക്കി എവിടെയൊക്കെയാണെന്ന് അറിയാം കേരളത്തിൽ അത് വെബ്സൈറ്റ് കാര്യമായിട്ട് ഇട്ടിട്ടില്ല പോലീസ് പിടിക്കുവായത് കൊണ്ടാണ് പക്ഷേ അന്വേഷിച്ചാൽ നിങ്ങൾക്കും കണ്ടെത്താൻ പറ്റും അത് അത്രമേൽ വ്യാപകമായി തീർന്നിരിക്കുന്നു അതിൻ്റെ കാരണം വിശ്വാസത്തോടുള്ള എതിർപ്പ് പിശാചിൻ്റെ സാമ്രാജ്യം വളർത്തുന്നതിന് സഹായകമാണ് രണ്ടേ രണ്ട് സാധ്യതകളെ നമ്മുടെ മുമ്പിലുള്ളൂ ഇവിടെ ആർക്കും നിഷ്പക്ഷമായി നിൽക്കാൻ പറ്റിയല്ല ഒന്നുകിൽ നീ ദൈവരാജ്യത്തിൻ്റെ ഭാഗം അല്ല എങ്കിൽ പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ഭാഗം ഇത് രണ്ടിൽ ഏതിലെങ്കിലും ഒന്നിൽ പെട്ടേ പറ്റൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു മേഖലയെ കുറിച്ചാണ് ജോബി സാറ് അടുത്ത ചോദ്യം ആരാണ് ഇനി ചോദിക്കുന്നത് സോന സോന ടീച്ചർ ടീച്ചറുടെ ചോദ്യം എന്താണ് അവർ ദൈവത്തെ കാണും എന്ന് വചനം പറയുന്നു വീണ്ടും വചനം പറയുന്നു ഇതുവരെ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് സോന ടീച്ചർ വളരെ കഷ്ടപ്പെട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും അതേസമയം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഇത് രണ്ടും ഒരേ സുവിശേഷത്തിൻ്റെ തുടർച്ചയായ വചനങ്ങളല്ല രണ്ട് വ്യത്യസ്ത സുവിശേഷങ്ങളിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ പറഞ്ഞതാണ് അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇവിടെ ഈ ടീച്ചർ ചോദിച്ചതുകൊണ്ട് അതിൻ്റെ വിശദീകരണം ഞാൻ പറയാം അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും ഇതുവരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും മൈകഡ പറഞ്ഞേ ഇതുവരെയും ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധി ഉള്ളവർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം അല്ലേ ഈശോ ഉദ്ദേശിക്കുന്ന ഈ യോഹന്നാന സുവിശേഷത്തിൽ ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് ഒന്നാം അധ്യായത്തിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അതുകൊണ്ട് മറ്റാരും ദൈവത്തെ കണ്ടിട്ടുമില്ല പക്ഷേ ദൈവത്തെ കാണാൻ മനുഷ്യന് പറ്റുന്നത് ദൈവത്തെ മുഖാമുഖം ദർശിക്കാൻ മനുഷ്യന് പറ്റുന്നത് എപ്പോൾ മുതലാണ് ഈശോ കുരിശിലേറി കഴിയുമ്പോഴാണ് ഈശോയുടെ കുരിശിമരണത്തിലൂടെ സ്വർഗകവാടം തുറന്ന് മനുഷ്യ മക്കൾക്ക് നീതിമാന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമ്പോൾ മുതൽ അവർക്ക് ദൈവത്തെ കാണാൻ പറ്റും മനസ്സിലാകുന്നു അതുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റാത്തിരുന്നത് ഏത് കാലം വരെ മാത്രമേ ഉള്ളൂ ഈശോയുടെ കുരിശിമരണം വരെ മാത്രമേ മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ ആ കുരിശിമരണത്തിലൂടെ സ്വർഗ്ഗഗവാടം തുറന്നപ്പോൾ തീർച്ചയായും ദൈവത്തെ കാണാൻ പറ്റും അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞത് കുരിശുമരണത്തിന് ശേഷം അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യങ്ങളാണിതെല്ലാം അല്ലേ അപ്പോൾ ഈശോയിൽ വിശ്വസിക്കാൻ തുടങ്ങിയവ എല്ലാവർക്കും ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ ഇപ്പോൾ സാധ്യതയുണ്ട് അതുകൊണ്ട് സോന ടീച്ചർ പേടിക്കേണ്ട ഹൃദയശുദ്ധിയും കൊണ്ട് ജീവിച്ച് കാണാനും പറ്റിയല്ലയോ എന്നുള്ള വിഷമം വേണ്ട ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും നാം എല്ലാവരും ദൈവത്തെ കാണും അടുത്ത ചോദിക്കുന്നത് ടീച്ചറാണ് ടീച്ചറുടെ ചോദ്യം എന്താണ് പിതാവ് ലോകത്തിൽ അറിയപ്പെടാതിരിക്കുക പ്രസിദ്ധി ഇല്ലാതിരിക്കുക എന്നത് ഭവതന ഗ്രന്ഥത്തിൽ ഒരു നന്മയായിട്ട് വിലയിരുത്തുന്നു ഒരു വ്യക്തി ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുമ്പോൾ അത് അവൻ്റെ വളർച്ചയെ ബാധിക്കുകയില്ലേ ആ ടീച്ചറിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ് എന്താണ് ഈ മതബോധന ഗ്രന്ഥം പറയുന്നു നമ്മളിങ്ങനെ പേരിനും പ്രശസ്തിക്കൊന്നും പോകാതെ ലോകത്തിൽ മോഹങ്ങൾക്ക് വശപ്പെടാതെ ജീവിക്കണം നമ്മളങ്ങനെ പേരും പ്രശസ്തിക്കൊന്നും പോകാതിരുന്നാൽ നമ്മുടെ കാര്യം എന്തു ചെയ്യും നമ്മുടെ കാര്യം ആര് നോക്കുക നമ്മളെ ഒന്നും വളർത്താനൊന്നും ആരുമില്ല അല്ലേ ഇപ്പം ടീച്ചറിനെ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട് ടീച്ചർ അയ്യോ സിനിമയിൽ പോയാൽ പേരും പ്രശസ്തി ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ ഒയ്യോ അത് പറ്റിയത് തിരുമേനിയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂൾ ടീച്ചർ ഷേർലി ടീച്ചറാണ് എന്ന് പിള്ളേർ പറഞ്ഞാൽ അത് വലിയ പാവമായി മാറും അല്ലേ അതാണ് ടീച്ചറിൻ്റെ പേടി അങ്ങനെ നമ്മൾ വല്ലതും നന്മ ചെയ്താൽ പ്രശ്നമാകിയല്ലോ എല്ലാവർക്കും പേരും പ്രശസ്തിയും വരും നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ഈശോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മതബോധന ഗ്രന്ഥം വിഭാവനം ചെയ്യുന്ന അപ്രകാരമുള്ള ഒരു സങ്കുചിത ചിന്താഗതിയല്ല പേരും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതല്ല അതിനെയാണ് ഈശോ എതിർക്കുന്നത് മറിച്ച് നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മയ്ക്ക് സൗരഭ്യമുണ്ട് അല്ലേ പൗലോസ്ലിക കൊറീന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് അരോമ ക്രിസ്തി നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്ന് സുഗന്ധം അതായത് നന്മ ചെയ്യുമ്പോൾ നന്മയുടെ സുഗന്ധം ചുറ്റിനും പരക്കുന്നു ഇപ്പം മദർ തെരേസയെ നോക്കുക നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു അമ്മയാണ് മദർ തെരേസ അല്ലേ മദർ തെരേസ ചെയ്ത നന്മ പ്രവൃത്തികളുടെ പ്രകാശം ഭാരതമാകെ വ്യാപിച്ചു അത് ലോകമാകെ വ്യാപിച്ചു നോബൽ സമ്മാനം കൊടുത്തു ലോകം മദർ തെരേസായെ ആദരിച്ചു മദർ എവിടെ പോകാനും വിമാനത്തിൽ ഫ്രീ ടിക്കറ്റ് കൊടുത്തു ഇതൊക്കെ ലോകം ബഹുമാനിച്ച മദർ തരേസ ആയി അങ്ങനെ ബഹുമാനിച്ചു എന്നതുകൊണ്ട് മദർ തെരേസ സ്വർഗത്തിൽ പോകാതിരുന്നോ മദർ തരേസ സ്വർഗത്തിലെത്തി അല്ലേ അപ്പോഴേ അതേസമയം തെരേസ എങ്ങനെയെങ്കിലും കുറേ പേരും പ്രശസ്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരു നന്മയും ചെയ്യാതെ പബ്ലിസിറ്റിയും കൊടുത്തുകൊണ്ട് നടക്കുകയാണെന്ന് വിചാരിക്കും അത് ദൈവഹിതത്തിന് വിരുദ്ധമാണ് അതേസമയം ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രം ഒരു വ്യക്തി അധ്വാനിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവം വളർത്തുന്നു ദൈവം ഉയർത്തുന്നു ആ വ്യക്തിയിലെ നന്മയുടെ പരിമളത്തെ ദൈവം ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പേരും പ്രശസ്തിയും നമ്മളുണ്ടാക്കാൻ വേണ്ടി മെനക്കെടണ്ട അതാരുണ്ടാക്കിത്തരുമെന്നാണ് പറഞ്ഞത് ദൈവം ഉണ്ടാക്കിത്തരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ടീച്ചർക്ക് ഉത്തരം വ്യക്തമായി എന്ന് വരുതുകയാണ് ഓക്കെ ഓക്കെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യ വ്യക്തിയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട്